എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ജനുവരി 19-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ 26 വർഷം മുമ്പ് വീടും കെട്ടിടവും നിർമ്മിച്ചവരെ പിഴിയുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ സെസ് പിരിക്കുന്നതിലൂടെ കോടികൾ കണ്ടെത്താൻ ക്ഷേമ ബോർഡ് ജില്ലാ ഓഫീസുകളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. 1996 ശേഷം വീട് നിർമ്മിച്ചവരിൽ നിന്നെല്ലാം നിർബന്ധമായും സെസ് പിരിച്ചെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചിലവഴിച്ച് വീട് നിർമ്മിച്ചവരിൽ നിന്നും 1% തുക സെസ്സായി ഈടാക്കാൻ നോട്ടീസ് അയച്ചു തുടങ്ങി. നിലവിലെ സാഹചര്യത്തിൽ 40 ലക്ഷം രൂപ ചിലവഴിച്ച് 2000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് നിർമ്മിക്കുന്നവർക്ക് ജില്ലാ ലേബർ ഓഫീസിലെത്തി 40,000 രൂപ സെസ് അടക്കേണ്ടി വരും. പണം അടക്കാൻ വൈകിയാൽ റവന്യൂ റിക്കവറി വഴി പണം ഈടാക്കും. അധിക ഫണ്ട് കെട്ടിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ ബോർഡ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണിപ്പോൾ. തൊഴിലാളികൾക്ക് വിരമിക്കൽ മെഡിക്കൽ ആനുകൂല്യങ്ങൾ കുടിശ്ശികയാണ്. വിവാഹ സഹായം, പ്രസവ ആനുകൂല്യങ്ങൾ എന്നിവയും മുടങ്ങി. ജീവനക്കാരുടെ ശമ്പള വിതരണവും പ്രതിസന്ധിയിലാണ്. ക്ഷേമ ബോർഡിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവർക്ക് കഴിഞ്ഞ 1 വർഷമായി 2 തവണ മാത്രമാണ് പെൻഷൻ ലഭിച്ചത്. ഇനിയും 12 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഉള്ളത്. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ചുമട്ടു തൊഴിലാളി ബോർഡിൽ നിന്നും 100 കോടി കടമെടുക്കാൻ കഴിഞ്ഞ ദിവസം കരാറുണ്ടാക്കിയിട്ടുണ്ട്. ബോർഡിൻ്റെ പ്രതിസന്ധി തരണം ചെയ്യാനാണ് ഇത്രയും പഴയ കുടിശ്ശിക പിരിക്കുന്നത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ക്ഷേമനിധി ബോർഡുകളുടെ ഫണ്ടിൽ സർക്കാർ കണ്ണുവെച്ചിരിക്കുകയാണ് എന്ന വിമർശനം ഉണ്ട്. 1996 മുതലുള്ള സെസ് പിരിക്കുന്നതിലൂടെ കോടികൾ സമാഹരിച്ച ശേഷം കെട്ടിട നിർമ്മാണ ക്ഷേമ ബോർഡിൽ നിന്നും സർക്കാർ കടമെടുക്കും എന്ന ആരോപണം ഉണ്ട്. നേരത്തെ ഇത്തരത്തിൽ വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും സർക്കാർ കടമെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനായി ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡുകളിൽ നിന്നും 300 കോടി രൂപ കടമെടുത്തിരുന്നു. ഇപ്പോഴും ഇത് പൂർണ്ണമായി തിരിച്ചു നൽകിയിട്ടില്ല. അപ്പോൾ വീടുള്ളവർക്ക് വലിയ ബാധ്യതയാണ് വരുന്നത്. നിലവിൽ നമുക്കറിയാം കെട്ടിട നിർമ്മാണ പെർമിഷൻ ചാർജ് വൻതോതിലാണ് സർക്കാർ കഴിഞ്ഞ ബജറ്റിൽ വർദ്ധിപ്പിച്ചത്. അതിന് പുറമെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സെസ് പിരിവ്. വലിയ വീടുള്ളവർക്കെല്ലാം വലിയ തുക നൽകേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ള പെൻഷൻ കൃത്യമായിട്ട് ഉടനെ ലഭിച്ചു തുടങ്ങും എന്നുള്ള സൂചനകളാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ്. മുൻഗണന റേഷൻ കാർഡിനായി 2023 ഒക്ടോബർ 10 മുതൽ 30-ാം തീയതി വരെ ഓൺലൈനായി ലഭിച്ചതും നവകേരള സദസ്സിൽ ലഭിച്ചതുമായ അപേക്ഷയിൽ അർഹരായ 45,127 റേഷൻ കാർഡുകാരെ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി. കാർഡ് വിതരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 11 മണിക്ക് ശ്രീ അയ്യങ്കാളി ഹാളിൽ വെച്ച് മന്ത്രി GR അനിൽ നിർവഹിച്ചു. കേരള സദസ്സിൽ ലഭിച്ച 12,302 അപേക്ഷകളിൽ അർഹരാണ് എന്ന് കണ്ടെത്തിയ 590 പേർക്ക് മുൻഗണന റേഷൻ കാർഡ് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ശേഷിക്കുന്ന അപേക്ഷകളിൽ പരിശോധന നടന്നു വരികയാണ്. ഈ 45,000 കാർഡ് കൂടി ആകുമ്പോൾ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 412,913 അർഹരായിട്ടുള്ള ആളുകൾക്ക് മുൻഗണന റേഷൻ കാർഡ് വിതരണം ചെയ്തു എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി GR അനിൽ വ്യക്തമാക്കി. രേഖയിൽ നിന്നും ആധാറിനെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത്. ജനന തീയതി തെളിയിക്കാൻ സ്വീകാര്യമായ രേഖകളുടെ പട്ടികയിൽ നിന്നും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ EPFO ആധാർ കാർഡ് ഒഴിവാക്കി. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശത്തിന് ശേഷമാണ് EPFOയുടെ ഈ നീക്കം. ജനുവരി 16-ാം തീയതി പുറത്തിറക്കിയിട്ടുള്ള സർക്കുലറിൽ നിരവധി ഗുണഭോക്താക്കൾ ജനന തീയതിയുടെ തെളിവായി കണക്കാക്കുന്ന ആധാർ പ്രാഥമികമായി ഒരു ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ടൂൾ ആണ് എന്നും ജനന തീയതി തെളിയിക്കാനുള്ള രേഖയല്ല എന്നും EPFO വ്യക്തമാക്കി. ജനന തീയതിയുടെ തെളിയിക്കാനുള്ള രേഖയായി ആധാറിനെ കാണാൻ കഴിയില്ല എന്ന് അടുത്തിടെ ചില കോടതികളും വിധി പുറപ്പെടുവിച്ചിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത്. തേനീച്ച, കടന്നിൽ എന്നിവയുടെ ആക്രമണത്തിൽ സംഭവിക്കുന്ന ജീവഹാനിക്ക് നഷ്ടപരിഹാര തുകയിൽ വ്യക്തത വരുത്തി സർക്കാർ.
വനത്തിന് അകത്തു നിന്നും സംഭവിക്കുന്ന ജീവഹാനിക്ക് 10 ലക്ഷം രൂപയും വനത്തിന് പുറത്തുനിന്നാണ് എങ്കിൽ 2 ലക്ഷം രൂപയും നഷ്ടപരിഹാരമാണ് അനുവദിക്കുക. ഇത് സംബന്ധിച്ച് 2022 ഒക്ടോബർ 25 പുറത്തിറക്കിയിട്ടുള്ള ഉത്തരവ് ഭേദഗതി ചെയ്തുകൊണ്ടാണ് പുതിയ തീരുമാനം. 25/10/2022 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ഭേദഗതി. വന്യജീവികളുടെ ആക്രമണത്തിൽ മരണം സംഭവിച്ചാലും 10 ലക്ഷം രൂപയാണ്. ഇതിനോട് സമാനമായിട്ട് തന്നെയായിരുന്നു തേനീച്ച കടലിൽ കുത്തേറ്റ് മരിച്ച ആളുകൾക്കും 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം. ഈ സർക്കാർ ഉത്തരവാണ് ഇപ്പോൾ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. 1980 കേരള റൂൾസ് ഫോർ പേയ്മെന്റ് ഓഫ് കോമ്പൻസേഷൻ ടു ഓഫ് അറ്റാക്ക് ബൈ വൈൽഡ് ആനിമൽസ് എന്ന ചട്ടത്തിലെ ചട്ടം 2A എന്നതിൽ നിന്നും വന്യമൃഗം എന്ന നിർവചന പ്രകാരമുള്ള ജീവികളുടെ ആക്രമണം മൂലം ജീവഹാനി സംഭവിക്കുന്നവർക്ക് വനത്തിനകത്തോ പുറത്തോ ആയാലും നൽകി വന്നിരുന്ന നഷ്ടപരിഹാര തുക കടന്നലിൻ്റെയോ തേനീച്ചയുടെയോ കടിയോ കുത്തോ കാരണം ജീവഹാനി സംഭവിച്ചാലും നൽകുക എന്നതായിരുന്നു തീരുമാനം. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ 33% വാഹനങ്ങളും ഇൻഷുറൻസ് ഇല്ലാതെയാണ് ഓടുന്നത് എന്ന് മോട്ടോർ വാഹന വകുപ്പിൻ്റെ കണക്ക്. രാജ്യത്തെ പ്രധാന ഇൻഷുറൻസ് കമ്പനികളുടെ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ കണക്കുകൾ വിവരിക്കുന്നത്. ഇതിൽ കൂടുതലും ഇരുചക്ര വാഹനങ്ങളാണ്. രാജ്യത്ത് മൊത്തം വാഹനങ്ങളുടെ 52% വാഹനങ്ങളും ഇൻഷുറൻസ് ഇല്ലാതെയാണ് ഓടുന്നത് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ക്യാമറ പദ്ധതി നടപ്പിലാക്കിയ ശേഷം കേരളത്തിൽ അപകട മരണങ്ങളുടെ നിരക്ക് കുറഞ്ഞുവെന്നും ഗുരുതര പരിക്കുകളോടെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു എന്നുമുള്ള സർക്കാർ നിലപാടും യോഗത്തിൽ ആവർത്തിച്ചു. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ തീരുമാനം ഉണ്ടായിരുന്നു. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ പിടിച്ചെടുത്താൽ സൂക്ഷിക്കുന്നതിന് പൊതുവായ സ്ഥലം കണ്ടെത്തിയാൽ ഇൻഷുറൻസ് കമ്പനികൾ വാടക നൽകണം എന്നും ഏകദേശ ധാരണയായിരുന്നു. അപകട സ്ഥലത്തു നിന്നും പരിക്കേറ്റവരെ ഉടനെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തുന്ന ഗുഡ് സമരിറ്റൻ വ്യക്തികൾക്ക് ഇൻഷുറൻസ് കമ്പനികൾ പാരിതോഷികം നൽകണം എന്ന ആവശ്യവും മുന്നോട്ട് വെച്ചിരുന്നു. എല്ലാം കമ്പനികൾ അനുകൂല നിലപാടുകൾ അറിയിച്ചിട്ടുണ്ട്. ഗൂഗിൾ പേ വഴിയുള്ള UPI സേവനം വിദേശ രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിന് ഗൂഗിൾ ഇന്ത്യ ഡിജിറ്റൽ സർവീസസും NPCI ഇന്റർനാഷണൽ പേയ്മെന്റ് ലിമിറ്റഡും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഇതനുസരിച്ച് വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്ന ആളുകൾക്ക് ഗൂഗിൾ പേ വഴി പണമിടപാടുകൾ നടത്താൻ സാധിക്കും. ഇതോടെ വിദേശയാത്രകളിൽ പണം കയ്യിൽ കരുതുന്നതും അന്താരാഷ്ട്ര പണമിടപാട് ചാനലുകളെ ആശ്രയിക്കുന്നതും ഒഴിവാക്കാൻ കഴിയും. മറ്റൊരു അറിയിപ്പ്, അയോധ്യയിൽ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ച ഉച്ചവരെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. വിശ്വാസികളുടെ വികാരങ്ങളെ മാനിച്ചാണ് തീരുമാനം എന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു. ഗ്രാമിന് 280 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണ്ണവില 45,920 രൂപയിലെത്തിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് തരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും.